മഹാരാഷ്ട്രയിൽ 4 വയസ്സുകാരികളായ 2 പെൺകുട്ടികളെ സ്കൂളിലെ ശുചിമുറിയിൽ പീഡിപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം. താനെയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും രക്ഷിതാക്കൾ ഉൾപ്പെടെ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. ലോക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയവർ ട്രെയിനുകൾ തടയുകയും പോലീസുകാരെ കല്ലെറിയുകയും ചെയ്തു. കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് താനെയിലെ ഒരു പ്രീ പ്രൈമറി ക്ലാസുകളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥിനികൾ പീഡിപ്പിക്കപ്പെട്ടത്. ഓഗസ്റ്റ് 12, 13 തീയതികളിൽ പെൺകുട്ടികൾ ടോയ്ലറ്റിൽ പോയ സമയത്താണ് അതിക്രമം നടന്നത്. 2 പെൺകുട്ടികളും തങ്ങൾക്കുണ്ടായ മോശം അനുഭവം കാരണം സ്കൂളിൽ പോകാൻ വിസമ്മതിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. 23-കാരനായ പുരുഷ ക്ലീനിംഗ് സ്റ്റാഫ് 2 പെൺകുട്ടികളെയും സ്കൂളിലെ പെൺകുട്ടികളുടെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പ്രതി അക്ഷയ് ഷിൻഡെയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയാളെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്നാൽ പോക്സോ കേസായിട്ടും പോലീസ് വൈകിപ്പിച്ചെന്നാരോപിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. രക്ഷിതാക്കൾ പോലീസിനെ സമീപിച്ചപ്പോൾ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് ബദ്ലാപൂർ പോലീസ് സ്റ്റേഷൻ ഇൻചാർജിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനക്കൂട്ടം എത്തുകയായിരുന്നു. ബദ്ലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ ലോക്കൽ ട്രെയിനുകൾ തടഞ്ഞു. ഇത് കാരണം 6 മണിക്കൂറിലേറെ ട്രെയിനുകൾ വൈകി. 10 മെയിൻ എക്സ്പ്രസ് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ബദ്ലാപൂർ മുതൽ കർജത് വരെയുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബദ്ലാപൂർ മേഖലയിൽ കടകളും മറ്റ് സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ലൈംഗിക അതിക്രമം നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. സ്കൂളിന് സമീപത്ത് കല്ലെറിഞ്ഞെന്നാരോപിച്ച് ഏതാനും സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാരെ റെയിൽവേ ട്രാക്കിലൂടെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ക്ഷമാപണം നടത്തുകയും പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ക്ലാസ് ടീച്ചറെയും ആയയെയും പിരിച്ചുവിടുകയും ചെയ്തു. ഹൗസ് കീപ്പിംഗ് കരാർ നൽകിയ സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധക്കാർ ഇതുകൊണ്ടൊന്നും പിൻവാങ്ങിയില്ല. പോലീസ് അന്വേഷണത്തിൽ സ്കൂളിന്റെ സുരക്ഷാ നടപടികളിൽ വൻ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ ടോയ്ലറ്റുകളിൽ വനിതാ അറ്റൻഡർമാർ ഉണ്ടായിരുന്നില്ലെന്നും സ്കൂളിലെ CCTVകളിൽ പലതും പ്രവർത്തിക്കുന്നില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. കേസ് അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ RT സിംഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുവാൻ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉത്തരവിട്ടു. കേസ് അതിവേഗ കോടതിയിലേക്ക് മാറ്റാനും താനെ പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഓരോ സ്കൂളുകളിലും CCTV നിർബന്ധമായും പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലർ പുറപ്പെടുവിക്കുമെന്നും മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് കൊസാർക്കർ പറഞ്ഞു. कि बच्चे सुरक्षित रहे इसीलिए हमने सखी सावित्री समिति का गठन किया है. वो अच्छी तरह से काम करे ताकि अपने बच्चे सुरक्षित रहे. इसके बारे में मेरे क्लियर कट इंस्ट्रक्शंस थे. आज भी मैंने VC पे बोला है कि जिन्होंने ये समिति स्थापन नहीं की है उन पे कार्रवाई की जाएगी. हालांकि उनका दोष नहीं है, इस इंसिडेंट में दोष नहीं है, लेकिन ये इंसिडेंट उनके जिले में हो जाता तो वो दोषी पाए जाते. दूसरी चीज यह है कि हमने CCTV कंपलसरी किया है हर स्कूल में. यहाँ पे ऐसे ये हुआ है कि ये CCTV बंद था तो हमने ये भी हम लोग एक इंस्ट्रक्शन निकाल रहे हैं, GR निकाल रहे हैं कि CCTV सिर्फ बिठाने से काम नहीं चलेगा, उसको ठीक ढंग से उसकी मरम्मत करना ये भी स्कूल की जिम्मेदारी रहेगी. इसमें जो 4 टीचर्स थे मतलब 2 टीचर है, 1 हेडमास्टर है, 1 क्लास टीचर है और 2 असिस्टेंट है जो बच्चों के देखती थी क्योंकि वे प्री प्राइमरी के बच्चे थे, KG जूनियर KG वाले बच्चे थे, तो उनको भी सस्पेंड किया गया है. नेशनल डेस्क, तेजस न्यूज़.